ഈ രാജ്യത്തെ നിയമങ്ങളൊന്നും ബാധകമല്ലാത്ത ഒരു സ്ഥിതി ആ സ്ഥിതിയാണ് ഇന്ന് കേരളത്തിലുള്ളത് നമ്മുടെ ഇതേ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട കോളേജിന്റെ പേരിൽ വ്യാജരേഖ ചമച്ച പ്രതി രണ്ടാഴ്ചയായിട്ടും പോലീസിന്റെ പിടിയിലാവുന്നില്ല ആൾമാറാട്ടം നടത്തി യൂണിവേഴ്സിറ്റിയെ പറ്റിച്ച ആളും പിടിയിലാവുന്നില്ല കാരണം എന്താ അവർ സിപിഎം കാരാണ് ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ അഥവാ നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി പൂജപ്പുരയിൽ അഴിയെണ്ണേണ്ട വരുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം ഉണ്ടാക്കുമായിരുന്നു ഇപ്പോ ഏതെങ്കിലും കാര്യത്തിൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്താ കേരളത്തിലെ സിപിഎമ്മിന്റെ നേതാക്കന്മാരും മന്ത്രിമാരും അത് തലയിൽ കെട്ടിവെക്കുന്നത് നരേന്ദ്രമോദിയുടെ തലയിലാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ഒരു ബാലൻ തെരുവുനായയുടെ കടിയേറ്റ് ജീവൻ നഷ്ടപ്പെട്ടു അപ്പോൾ കേരളത്തിലെ ഒരു എംപി ആവശ്യപ്പെട്ടത് നരേന്ദ്രമോദി സർക്കാർ കേന്ദ്ര നിയമം തിരുത്തി എഴുതണമെന്നാണ് ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു തിരുത്തി എഴുതിയ കാര്യം ഒരു പക്ഷേ ബഹുമാനനായിട്ടുള്ള എംപി ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല കാരണം പാർലമെന്റിൽ നിയമം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാർലമെന്റിൽ വന്നു കഴിഞ്ഞാൽ പാർലമെന്റിന്റെ മേശപ്പുറത്ത് കയറിയിരിക്കുകയാണ് സിപിഎമ്മിന്റെയും സിപിഐയുടെയൊക്കെ എംപിമാരുടെ ജോലി അതുകൊണ്ട് അവിടെ പാസാക്കുന്ന നിയമങ്ങളൊന്നും അവരറിയുന്നില്ല കേന്ദ്ര നിയമം തെരുവുനായ ശല്യം തടയാൻ കേന്ദ്ര നിയമത്തിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ പ്രസിദ്ധീകരിച്ചത് ഈ എംപി അറിഞ്ഞില്ല അതുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും ആവശ്യപ്പെടുന്നത് നരേന്ദ്രമോദിയോട് കേന്ദ്ര നിയമം പരിഷ്കരിക്കണം എന്നാണ് അറിയില്ല ഇനിയിപ്പോ മഹാരാജാസ് കോളേജിൽ വ്യാജരേഖ ഉണ്ടാക്കിയതും നരേന്ദ്രമോദിയാണോ എന്ന് പറയുമോ എന്ന് എനിക്കറിയില്ല കാരണം അതാണ് കേരളത്തിലെ സ്ഥിതി മാത്രമല്ല ഇപ്പോ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കെ റെയിൽ കെ ഫോൺ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയത് കെ ഫോണാണ് ആളുകളിപ്പോ കെ റെയിലും കെ ഫോണും അല്ല ആളുകളിപ്പോ കൂടുതൽ അറിയുന്നത് കെ വിദ്യ കെ മാലിന്യം കെ നായ കെ അരിക്കൊമ്പൻ ഇങ്ങനെ കേരളത്തിൻ്റെത് മാത്രമായിട്ടുള്ള കേരളത്തിന്റെ സർക്കാരിന്റെ സൃഷ്ടിയായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതാണിപ്പോ കേരളത്തിലെ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് കാരണം ഞാനെന്തിവിടെ വേങ്കവിളയിൽ വരുമ്പോ ഇവിടെ തൊട്ടടുത്ത് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ കഴിഞ്ഞ ആഴ്ചയാണ് ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞ് എല്ലാവിധ ആരോഗ്യ സംവിധാനങ്ങളും ഒക്കെയുള്ള ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരാശുപത്രിയിൽ സംവിധാനങ്ങളുടെ പോരായ്മ കാരണം മരിച്ചത് മനുഷ്യജീവന് പുല്ലുവില കൽപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടതിന്റെ ഉത്തരവാദി ആ ഉത്തരവാദി ഇവിടെ ഭരിക്കുന്ന സർക്കാരല്ലെങ്കിൽ പിന്നെ ആരാ പക്ഷേ ഇതെല്ലാം നടക്കുമ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രി എവിടെയാ ആരോഗ്യമന്ത്രി ക്യൂബയിലാണ് നമ്മൾ പത്രത്തിൽ പടം കണ്ടിട്ടുണ്ടാവും ആരോഗ്യമന്ത്രി ക്യൂബയിലാണ് എന്നിട്ട് വാർത്ത വരുന്നത് എന്താ കേരളം ആരോഗ്യ മേഖലയിൽ ക്യൂബയുമായിട്ട് സഹകരിക്കാൻ പോകുന്നു ക്യൂബയിലെ ആരോഗ്യ മേഖല തകർന്ന് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ക്യൂബയിലെ ആരോഗ്യ മേഖല തച്ചു തകർത്തു എന്ന് ആരോപിച്ച് അവിടെ തലസ്ഥാനമായിട്ടുള്ള ഹവാനയിൽ അവിടുത്തെ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ് അപ്പോ ഇവിടുന്ന് കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പോവുക എന്നിട്ട് പറയാണ് ഞങ്ങൾ ക്യൂബയുമായിട്ട് സഹകരിക്കാൻ പോവാണ് കേരളത്തിലെ സ്ഥിതി നമുക്കെല്ലാവർക്കും അറിയാം ക്യൂബയിലെ സ്ഥിതി എന്താണെന്ന് ആരും അറിയാത്തത് കൊണ്ടാണ് ഇവർ അങ്ങോട്ട് പോയിട്ട് സഹകരിക്കുന്നത് അതോ അവരുടെ സഹകരണം വാങ്ങാൻ വേണ്ടിയാണോ പോയത് എന്തിനു വേണ്ടിയാണ് ഇവർ ക്യൂബയിൽ പോയത് എന്നുള്ളത് ദയവി ചെയ്ത് തിരിച്ചു വന്നാലെങ്കിലും ഈ കേരളത്തിലെ ജനങ്ങളോടൊന്ന് പറയണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ നെടുമങ്ങാട് ആശുപത്രി ജില്ലാ ആശുപത്രിയായിട്ട് കുറച്ചു കാലം മുമ്പ് ഉയർത്തി എന്ത് മാറ്റമുണ്ടായി ഏതാണ്ട് 10 കൊല്ലത്തോളം അവിടെ ഇല്ലേ 8-10 കൊല്ലമായി 10 കൊല്ലത്തോളമായിട്ട് നെടുമങ്ങാട് ആശുപത്രിയെ ജില്ലാ ആശുപത്രിയാക്കി കോടികൾ ചെലവാക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇതിന്റെ പ്രയോജനം അവിടെ എത്തുന്ന രോഗികൾക്ക് ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ അവിടെയുള്ള രോഗികൾക്കാർക്കും ഈ പറഞ്ഞ
കോടികൾ ചെലവഴിക്കുന്ന ജില്ലാ ആശുപത്രിയുടെ നിലവാരത്തിലേക്ക് ഉയർത്തി എന്ന് അവകാശപ്പെടുന്ന ഈ നെടുമങ്ങാട് ജില്ലാ ആശുപത്രികാരണം ആർക്കും ഇതുവരെ ലഭിച്ചിട്ടില്ല ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് അവിടെ അതിനു ശേഷം ശസ്ത്രക്രിയ കഴിഞ്ഞതിനു ശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന രോഗികൾക്ക് കാറ്റ് കൊള്ളണമെങ്കിൽ വീട്ടിൽ നിന്ന് ഫാൻ കൊണ്ടുവരേണ്ട ഗതികേട് ആ ഗതികേടാണ് നെടുമങ്ങാട് ആശുപത്രിയിൽ ജില്ലാ ആശുപത്രി പേര് പറയുമ്പോൾ ജില്ലാ ആശുപത്രി ഫാനിന് പ്രതിദിനം 50 രൂപ വൈദ്യുതി ചാർജ് കൊടുക്കണം ഓരോ ദിവസവും 2000 ൽ അധികം ആളുകൾ ഈ 2500 ൽ അധികം ആളുകൾ ആശ്രയിക്കുന്ന നെടുമങ്ങാട് ആശുപത്രിയിലെ സ്ഥിതിയാണ് ഇത് ഈ മാതൃക പഠിപ്പിക്കാനാണോ നമ്മുടെ ബഹുമാന്യയായിട്ടുള്ള ആരോഗ്യമന്ത്രി ക്യൂബയിൽ പോകുന്നത് ക്യൂബക്കാരും ഇനി മുതൽ വീട്ടിൽ നിന്ന് ഫാൻ കൊണ്ടുവന്ന് എന്നിട്ട് കാറ്റ് കൊള്ളുക അല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ വൈദ്യുതി ചാർജ് ആയിട്ട് പണം വേറെ കൊടുക്കണം ഫാൻ മാത്രം കൊണ്ടുവന്ന പോരാ വൈദ്യുതി ചാർജും വേറെ കൊടുക്കണം ഇതാണ് കേരളം കേരളത്തിന്റെ കേരളം എന്ന് പറയുമ്പോൾ ഉടനെ കേരളത്തിലെ ഈ സിപിഎം സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പോൾ സിപിഎമ്മുകാരൊക്കെ കൂടിയിട്ട് ഈ സൈബർ പോരാളികൾ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗമുണ്ട് പച്ചത്തറി വിളിക്കാൻ മാത്രം അറിയുന്ന കുറെ ആളുകളെ അവർ വിട്ടിരിക്കുക മുരളീധരൻ കേരളത്തെ അവമതിക്കുന്നു ഞാൻ കേരളത്തെയല്ല അവമതിക്കുന്നത് ഞാൻ പറയുന്നത് ഇവിടെ ഭരിച്ച് കേരളത്തെ ഈ അവസ്ഥയിലാക്കിയിട്ടുള്ള സിപിഎം സർക്കാരിന്റെ ദുഷ്ചെയ്തുകൾ ആ ദുഷ്ചെയ്തുകൾ വിളിച്ചു പറയാൻ കേന്ദ്രമന്ത്രിസഭയിലെ അംഗത്വം എന്നുള്ളത് ഒരു തടസ്സവുമല്ല എന്നുള്ള കാര്യം മാർക്സിസ്റ്റുകാർ ഇനിയെങ്കിലും മനസ്സിലാക്കുക ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് നരേന്ദ്രമോദി കേരളത്തിൽ നിന്നൊരാളെ മന്ത്രിസഭയിൽ എടുത്തിട്ടുള്ളത് അത് കേരളത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ മാത്രമല്ല കേരളത്തിലെ ജനങ്ങളെ അവതാളത്തിലാക്കുന്ന കേരളത്തിലെ ജനങ്ങളെ പെരുവഴിയിലാക്കുന്ന സമീപനം ഈ സർക്കാർ എടുത്താൽ ആ സർക്കാരിന്റെ ദുഷ്ചെയ്തുകൾ തുറന്നു കാണിക്കാനുള്ള ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം മാറ്റിവെച്ചിട്ടല്ല കേരളത്തിലെ ഒരു പൊതുപ്രവർത്തകനെ രാഷ്ട്രീയ പ്രവർത്തകനെ നരേന്ദ്രമോദിയുടെ സർക്കാരിൽ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിലെ അംഗമായിട്ടുള്ള ഒരാൾക്ക് കേരളത്തിലെ സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ജനവിരുദ്ധ സമീപനങ്ങൾ ആ ജനവിരുദ്ധ സമീപനങ്ങൾ ആ സമീപനങ്ങൾ തുറന്നു കാണിക്കുന്നതിന് ഒരു തടസ്സവും ഇല്ലാന്ന് ഇനിയെങ്കിലും സിപിഎമ്മുകാരെ മനസ്സിലാക്കുക ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്ക് കൊടുക്കാനുള്ള മരുന്നില്ല ജീവനക്കാരില്ല പക്ഷേ പറയുമ്പോൾ എന്താ പറയുക ഞങ്ങളൊക്കെ നമ്പർ വൺ കേരളം നമ്പർ വൺ കേരളം നമ്പർ വൺ ആകണം എന്നുള്ള താല്പര്യവും ആഗ്രഹവും ലക്ഷ്യവുമാണ് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളത് നരേന്ദ്രമോദി സർക്കാരിന്റെ ലക്ഷ്യം കേരളത്തെ നമ്പർ വൺ ആക്കലാണ് പക്ഷേ കേരളത്തിന് ഇത്രയധികം മനുഷ്യ വിഭവശേഷിയുള്ള ഒരു സംസ്ഥാനം പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോൾ ഓരോ തവണയും പറയുന്നത് എന്താ അദ്ദേഹം പറയുന്നത് കേരളം പോലെ ഇത്രയും അധ്വാനശീലരായിട്ടുള്ള ജനങ്ങളുള്ള ഒരു സംസ്ഥാനമില്ല ഇത്രയും പ്രകൃതി കരിഞ്ഞനുഗ്രഹിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമില്ല പക്ഷേ ദൗർഭാഗ്യവശാൽ കേരളം ഭരിക്കുന്ന ഈ രണ്ട് മുന്നണികൾ മാറി മാറി കേരളം ഭരിച്ച് ജനങ്ങളോട് ഉത്തരവാദിത്തമില്ലാത്തവർ കേരളം ഭരിച്ച് ഈ കേരളത്തെ നമ്പർ വൺ ആകാനുള്ള സാധ്യതകൾ ആ സാധ്യതകൾ ഇല്ലാതാക്കുന്നു അതിനൊരൊറ്റ പരിഹാരമേ ഉള്ളൂ ഇവിടുത്തെ പാർട്ടി ഭരണം അവസാനിക്കണം ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പാർട്ടി ഭരണമാണ് ഇവിടെ ഉണ്ടാകേണ്ടത് ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ജനകീയ ഭരണം ഉണ്ടാകണം ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു ഭരണ സംവിധാനം ഈ സംസ്ഥാനത്ത് നിലവിൽ വരണം ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഭരണാധികാരികൾ ഈ സംസ്ഥാനത്തിന്റെ ഭരണചക്രം ചിരിക്കുന്നവരായിട്ട് ഈ സംസ്ഥാനത്തുണ്ടാകണം എല്ലാ മേഖലയിലും സാധാരണക്കാർ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് കർഷകർക്ക് രക്ഷയില്ലാത്ത അവസ്ഥ കാട്ടുപന്നിയും കാട്ടാനയും അവരാണിപ്പോൾ നാട് ഭരിക്കുന്നത് ഈ മേഖലയിൽ തന്നെ കാട്ടുപന്നി ഉണ്ടാക്കുന്ന ദുരിതം ആ ദുരിതം അറിയുന്നവരാണ് ഈ തടിച്ചുകൂടിയിരിക്കുന്ന ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾ കാർഷിക ജീവിതം മുഴുവൻ വടിമുട്ട് നിൽക്കുന്ന ദുരിതപൂർണമായിട്ടുള്ള അവസ്ഥ പക്ഷേ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ഇടക്ക് ദുബൈയിൽ ഇടക്ക് അമേരിക്കയിൽ ഇടക്ക് ക്യൂബയിൽ ഇതാണ് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ യാത്ര കാരണം അദ്ദേഹത്തിന്
അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ പന്നി പോത്ത് എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ തീൻമേശയിലെ വിഭവങ്ങളാണ്. അതല്ലാതെ ഇവിടുത്തെ കർഷകർക്ക് ഈ പന്നിയും പോത്തും കാട്ടുപോത്തും കാരണം അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ, ആ ദുരിതങ്ങളെല്ലാം അദ്ദേഹത്തിന് ഈ പേര് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മയിലേക്ക് വരുന്നത്, വന്യമൃഗ ശല്യം നേരിടാൻ ഓരോ വർഷവും കേന്ദ്ര സർക്കാർ നൽകുന്ന ഫണ്ട്, ആ ഫണ്ട് പാഴാക്കിക്കൊണ്ടാണ് ഇവിടുത്തെ കർഷകരെ ഈ അവസ്ഥയിലേക്ക് വരെത്തിച്ചിട്ടുള്ളത്. ഞാൻ കണക്ക് പറയാൻ കൂടി ആഗ്രഹിക്കുകയാണ്. വന്യമൃഗ ശല്യം പ്രതിരോധിക്കാൻ അഥവാ മനുഷ്യ വന്യജീവി സംഘർഷമില്ലാതാക്കാൻ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ കേന്ദ്രം അനുവദിച്ച 77 കോടിയിൽ കേരളം ചെലവിട്ടത് കേവലം 42 കോടി. 2014 മുതൽ 2020 വരെ 62.89 കോടി രൂപ അനുവദിച്ചതിൽ കേരള സർക്കാർ വിനിയോഗിച്ചത് 32.74 കോടി, പാഴാക്കിയത് 30 കോടി. വനാതിർത്തികളിൽ വേലി കെട്ടാൻ വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടുള്ള, അതിനു വേണ്ടിയിട്ടുള്ള വേലി കെട്ടാനുള്ള ശ്രമത്തിന്റെ, ആ ശ്രമത്തിന് വേണ്ടിയിട്ട് സർക്കാർ, കേന്ദ്ര സർക്കാർ പദ്ധതി ഉണ്ടാക്കി, ആകെയുള്ള പ്രദേശത്തിന്റെ 10% പോലും വേലി കെട്ടിയിട്ടില്ല. കാരണം എന്താ? വനം വകുപ്പ് മന്ത്രി വിശദീകരിക്കാൻ പറ്റുമോ? 132 കിലോമീറ്റർ പരിധിയിൽ ആന പ്രതിരോധ കിടങ്ങ് നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടതിൽ കേവലം 40 കിലോമീറ്റർ, മൂന്നിലൊന്ന് പോലും പൂർത്തിയാക്കിയിട്ടില്ല. ഇപ്പോ ഇതൊക്കെ കഴിഞ്ഞിട്ട് അമേരിക്ക പോയിട്ട് പറയാണ് ഞങ്ങൾ അരിക്കൊമ്പനെ പിടിച്ചു. അമേരിക്കക്കാർക്കറിയോ അരിക്കൊമ്പന്റെ കാര്യം? കേരളത്തിൽ പറയാനറിയില്ല. കേരളത്തിൽ ഇങ്ങനത്തെ അവകാശവാദം നടത്തിയാൽ അറിയാം ജനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു. പക്ഷെ അതുകൊണ്ട് അമേരിക്ക പോയി ടൈം സ്ക്വയറിൽ പോയിട്ട് പ്രസംഗിക്കുക. പക്ഷേ ഇത് ചോദ്യം ചെയ്യേണ്ട പ്രതിപക്ഷം, ആ പ്രതിപക്ഷം എന്താ ചെയ്യുന്നത്? പ്രതിപക്ഷത്തിന്റെ കഴിവില്ലായ്മ കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. കാരണം ഈ കൊള്ളരുതായ്മകൾ എന്തുകൊണ്ട് നടക്കുന്നു? പ്രതിപക്ഷത്തിന്റെ കഴിവില്ലായ്മ കൊണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, 2004 മുതൽ 2014 വരെയുള്ള കാലത്ത് ഈ രാജ്യത്ത് UPA സർക്കാർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ ഭരിച്ചപ്പോ 2009 മുതൽ 14 വരെയുള്ള 2nd UPA സർക്കാരിൽ നടന്നിട്ടുള്ള ഭീമമായിട്ടുള്ള കുംഭകോണങ്ങൾ, ആ കുംഭകോണങ്ങളുടെ പേരിൽ മന്ത്രിമാർക്ക് തുടരെ തുടരെ ക്രിക്കറ്റിൽ വിക്കറ്റ് പോകുന്നതുപോലെ മന്ത്രിമാര് രാജിവെച്ച് ഒഴിഞ്ഞു പോകേണ്ടി വന്നത്, പാർലമെന്റിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം നടത്തിയ ശക്തമായിട്ടുള്ള നിലപാടുകളുടെ ഫലമായിട്ടാണ്. ഇവിടുത്തെ പ്രതിപക്ഷം എന്താ? നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് ഞങ്ങൾ സഹകരണാത്മക പ്രതിപക്ഷമാണെന്ന്. സർക്കാരിനെ എല്ലാ കാര്യത്തിലും ഒന്നും വിമർശിക്കേണ്ട കാര്യമില്ല, അങ്ങനെ വിമർശിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ദയം. ഇപ്പോ പ്രധാനപ്പെട്ട സഹകരണം നടക്കുന്നത് സ്ത്രീ പീഡനത്തിലാണ്. കാരണം KPCC പ്രസിഡന്റിനെ പോക്സോ കേസില് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുക. കേസെന്താ? കേസിന്റെ വിധി പറഞ്ഞു. മോൺസൺ മാവുങ്കൽ എന്ന് പറയുന്ന വലിയൊരു തട്ടിപ്പുകാരൻ, ആ തട്ടിപ്പുകാരന്റെ വീട്ടിൽ മുൻ DGP KPCC പ്രസിഡന്റും ഒക്കെ കൂടി സന്ദർശിച്ചു. ഇന്നത്തെ പത്രത്തിലുണ്ട്, അയാളെ ഇന്നലെ കോടതി ശിക്ഷിച്ചു, ഈ മോൺസൺ മാവുങ്കലിന്. അപ്പൊ മോൺസൺ മാവുങ്കലിനെ എല്ലാ നടപടികളും പൂർത്തിയാക്കി കോടതി ശിക്ഷിച്ചെങ്കിൽ അതേ കേസിൽ, പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെടുമ്പോ അതില് കൂട്ടുപ്രതിയാണെന്ന് CPM തന്നെ പറയുന്ന KPCC പ്രസിഡന്റിനെ ഇനി ചോദ്യം ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇത്രയും കാലം എന്താ ചോദ്യം ചെയ്യാതിരുന്നത്? അപ്പൊ ഇത്രയും കാലം നിങ്ങൾ സഹകരണമായിരുന്നോ? ഇത്രയും കാലം നിങ്ങൾ തമ്മില് സഹകരണാത്മക പ്രതിപക്ഷവുമായിട്ട് നിങ്ങൾ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇത്രയും കാലം KPCC പ്രസിഡന്റിനെ ചോദ്യം ചെയ്യാൻ വിളിക്കാതിരുന്നത്. മോൺസൺ മാവുങ്കൽ ചെയ്ത അതേ കുറ്റം ചെയ്തിട്ടുള്ള KPCC പ്രസിഡന്റ് ആണെങ്കിൽ ആ KPCC പ്രസിഡന്റിനെ ഒരാളെ ശിക്ഷിച്ച് കഴിഞ്ഞതിന് ശേഷമാണോ മറ്റേയാളെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ സഹകരണാത്മക പ്രതിപക്ഷമാണ് ഈ സ്ഥിതിക്ക് ഉത്തരവാദികൾ. ഈ
നെടുമങ്ങാട് മാർക്കറ്റ് അന്താരാഷ്ട്ര മാർക്കറ്റാണ്. എല്ലാ മാർക്കറ്റും അന്താരാഷ്ട്ര മാർക്കറ്റാണ്. ആ നെടുമങ്ങാട് മാർക്കറ്റില് ഇപ്പോ നെടുമങ്ങാട് മാർക്കറ്റ് ഭരിക്കുന്നത് തെരുവ് നായ്ക്കളാണ്. കേരളത്തിൽ ഉടനീളം തെരുവ് നായ്ക്കളെ പേടിച്ച് മനുഷ്യനെ പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതി. കാരണം മാലിന്യ കൂമ്പാരങ്ങൾ, തെരുവ് നായ്ക്കൾ. ഇത് കേരളത്തിന്റെ മുഖമന്ത്രിയാകുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ന്യൂയോർക്കിൽ ടൈം സ്ക്വയറിൽ പോയിട്ട് പറയുകയാണ് കേരളം നമ്പർ 1 ആണ്. ഈ തെരുവ് നായ്ക്കളും മാലിന്യത്തിന്റെയും ചിത്രം, ആ ചിത്രമാണോ കേരളം നമ്പർ 1 ആണെന്ന് പറയുന്നതിന്റെ അവകാശവാദത്തിന്റെ അടിസ്ഥാനം? ഇതിനൊക്കെ പരിഹാരം കണ്ടുപിടിക്കേണ്ട നമ്മുടെ തദ്ദേശ ഭരണത്തിന്റെ വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയുണ്ട്. അദ്ദേഹം വലിയ ബുദ്ധിജീവിയാണ്. ജൈവ ബുദ്ധിജീവി എന്നാണ് അദ്ദേഹം സ്വയം അവകാശപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് വളർന്നു വന്ന ബുദ്ധിജീവി, ജൈവ കൃഷി എന്നൊക്കെ പറയുന്ന പോലെ. അദ്ദേഹം ഇപ്പോ ഈ ജൈവ ബുദ്ധിജീവി നരേന്ദ്രമോദിയുടെ ജനാധിപത്യ വിരുദ്ധതയെ കുറിച്ച് സ്റ്റഡി ക്ലാസ് എടുക്കുക. അദ്ദേഹത്തിന്റെ പണിയാണ് ഈ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാനുള്ള നടപടികൾ എടുക്കുക എന്നുള്ളത്. അതിന് അദ്ദേഹത്തിന് സമയമില്ല. മാത്രമല്ല, ഡൽഹിയിൽ പോയിട്ട് ഇവരൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്യൽ. മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഡൽഹി പോയി സമരം ചെയ്യുന്ന ആളുകൾ, അവർ കേരളത്തിൽ എന്താ ചെയ്യുന്നത്? ഇവർക്കെതിരായിട്ട് അസുഖകരമായിട്ടുള്ള ചോദ്യങ്ങൾ, വാർത്തകൾ നൽകുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരെയും അവർക്കെതിരായിട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുക, ക്രൈംബ്രാഞ്ച് വിളിപ്പിക്കുക. ഒരു രാഷ്ട്രീയ നേതാവ് നടത്തിയിട്ടുള്ള പ്രസ്താവന, ആ പ്രസ്താവന ടി വിയിൽ വായിച്ച മാധ്യമ പ്രവർത്തകക്കെതിരായിട്ടടക്കം കേസെടുക്കുക. ഇത് ലോകത്തെവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണ്? ലോകത്തിലെ വലിയ ഏകാധിപത്യ രാജ്യങ്ങളിൽ പോലും ഇതൊന്നും നടക്കില്ല. മറ്റ് രാജ്യങ്ങളിൽ, ഈ ഏകാധിപത്യ രാജ്യങ്ങളിൽ ആ ഏകാധിപതിക്കെതിരായിട്ട് ആരെങ്കിലും പ്രസംഗിച്ചാൽ അയാൾക്കെതിരായിട്ട് കേസെടുക്കുന്നത് മനസ്സിലാക്കാം. അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ട് കേസെടുക്കുക എന്നുള്ളത് ജനാധിപത്യം തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത രാജ്യങ്ങളിൽ അടക്കം നടക്കാത്ത കാര്യമാണ്. അതാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. പറയുമ്പോൾ എന്താ, ഞങ്ങൾ പൗരസ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു, ഞങ്ങൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു, നരേന്ദ്രമോദി ജനാധിപത്യത്തെ ഞെരിച്ചു കൊല്ലുന്നു. ഈ മുദ്രാവാക്യം വിളിക്കുന്ന ആൾക്കാർ കേരളത്തില് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കകം എത്ര മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ട് കേസെടുത്തു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 9 കൊല്ലക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണം, ആ ഭരണത്തിൽ കേരളത്തിന് കിട്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ, പ്രയോജനങ്ങൾ, നമ്മുടെ കുടിവെള്ള പദ്ധതിയാണെങ്കിലും നമ്മുടെ പ്രധാനമന്ത്രി ആവാസ് പദ്ധതിയാണെങ്കിലും, ഞാനിപ്പോ വരുന്നത് പന്തലക്കോട് പഞ്ചായത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ വീട് കിട്ടിയിട്ടുള്ള ഒരു കുടുംബത്തിന് അവരുടെ ഗൃഹപ്രവേശത്തിന് മുമ്പ് ഒരു നിലവിളക്ക് സമ്മാനിക്കാൻ പോയിട്ടാണ് വരുന്നത്. 4.5 ലക്ഷം രൂപ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ കിട്ടുന്ന പദ്ധതി. കേരളത്തിലെ 10,000 കണക്കിന് ആളുകൾക്ക് അതിന്റെ പ്രയോജനം കിട്ടി. ഈ രാജ്യത്തെ 3.5 കോടി ജനങ്ങൾക്ക് അതിന്റെ പ്രയോജനം കിട്ടി. കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും, തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും രൂക്ഷമായിട്ടുള്ള പ്രശ്നം കുടിവെള്ള പ്രശ്നമാണ്. ജൽജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം, അതിന് കൊടുക്കുന്ന പണം ചെലവഴിക്കാത്ത മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ആ പണം ചെലവഴിച്ച് കേന്ദ്രം നൽകുന്ന പണം കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രമന്ത്രി നേരിട്ട് തിരുവനന്തപുരത്ത് വന്ന് മുഖ്യമന്ത്രിയെ കാണേണ്ടി വരുന്ന സ്ഥിതി. കഴിഞ്ഞ 9 കൊല്ലക്കാലത്തിനിടയിൽ നരേന്ദ്രമോദി സർക്കാർ ഭരണമേറ്റെടുത്തപ്പോ ഈ രാജ്യത്ത് ദരിദ്രരായിട്ടുള്ള ആളുകളുടെ ശതമാനം 18-19% ആയിരുന്നു. നരേന്ദ്രമോദി സർക്കാർ എടുത്തിട്ടുള്ള നടപടികളുടെ ഫലമായിട്ട്
പതിനൊന്ന് കോടി ആളുകൾക്ക് ശുചിമുറികൾ പണിതു നൽകി, 3.5 കോടി ആളുകൾക്ക് വീടുകൾ നൽകി, 9.5 കോടി ആളുകൾക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകി. ഇന്ന് ഈ രാജ്യത്തെ ദരിദ്രരുടെ ശതമാനം 18-19 ശതമാനത്തിൽ നിന്ന് നേരെ പകുതിയായി 10% ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി എടുത്തിട്ടുള്ള നടപടികളാണ്. അതുമാത്രമല്ല, ഈ നാട്ടിലെ ഇടത്തരക്കാർക്ക് വേണ്ടിയിട്ടുള്ള നടപടികൾ. ഇടത്തരക്കാർ ആഗ്രഹിക്കുന്നത് കുറച്ചും കൂടി മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളാണ്. സർക്കാർ വീട് തരണം എന്ന് ഇടത്തരക്കാർ ആഗ്രഹിക്കുന്നില്ല. ഇടത്തരക്കാർ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ വീട് പണിത് കൊള്ളാം, പക്ഷേ ഭവന വായ്പ ലളിതമായിട്ട് കിട്ടാനുള്ള സംവിധാനം ഉണ്ടാകണം. വീട് പണിയാനുള്ള വായ്പ, ഒരു കാറിൽ വാങ്ങാം എന്ന് ആഗ്രഹിക്കുന്നവരാണ് പല ഇടത്തരക്കാരും. ഒരു ചെറിയ കാറ്, ആ കാറ് വാങ്ങാനുള്ള വായ്പ, ആ വായ്പ എളുപ്പത്തിൽ കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കണം. കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ എല്ലാ രക്ഷിതാക്കളും. കുട്ടികളെ പഠിപ്പിക്കാൻ സ്വന്തം കയ്യിൽ പണമില്ലെങ്കിൽ വായ്പയെടുത്ത് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ എല്ലാ മാതാപിതാക്കളും. നരേന്ദ്രമോദി സർക്കാർ ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഭവന വായ്പയുടെ പലിശ കുറച്ചു, വാഹന വായ്പയുടെ പലിശ കുറച്ചു, വിദ്യാഭ്യാസ വായ്പയുടെ പലിശ കുറച്ചു. ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, അങ്ങനെയുള്ളവർക്ക് വേണ്ടി, മധ്യവർഗം ഇടത്തരക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, അതാണ് വിദ്യാഭ്യാസ വായ്പ, പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പുതിയ സർവകലാശാലകൾ, തൊഴിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, മുദ്രാ വായ്പകൾ, ഇതെല്ലാം നടപ്പിലാക്കുമ്പോൾ ഈ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ നിന്ന് മറച്ചുപിടിക്കാൻ, അതിന് ആ സദ്ഭരണത്തിന്റെ വസ്തുതകൾ കേരളത്തിൽ നിന്ന് ജനങ്ങളിൽ നിന്ന് മറച്ചുപിടിക്കാൻ കൂട്ടുനിന്ന ധാരാളം മാധ്യമ പ്രവർത്തകർ നമ്മുടെ നാട്ടിലുണ്ട്. കോവിഡ് കാലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേന്ദ്ര സർക്കാർ സൗജന്യമായിട്ട് നൽകിയ ഭക്ഷ്യധാന്യങ്ങൾ, ആ ഭക്ഷ്യധാന്യങ്ങൾ കേരളത്തിലെ സർക്കാർ സ്വന്തം പണം അച്ചടിച്ച് അതിനൊരു കിറ്റിലാക്കിയിട്ട് കൊടുത്തപ്പോ കേരളത്തിലെ മാധ്യമങ്ങൾ വിളിച്ചു, അദ്ദേഹം ഇതാ ക്യാപ്റ്റൻ, അദ്ദേഹത്തെ ക്യാപ്റ്റനാക്കി. നരേന്ദ്രമോദി ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു നയ പൈസ വാങ്ങാതെ സൗജന്യമായിട്ട് വാക്സിൻ നൽകിയപ്പോ ആ വാക്സിൻ കൊടുത്ത കേരളത്തിലെ ആരോഗ്യമന്ത്രിയെ കരുതലിന്റെ പര്യായമാക്കിയിട്ട് ടീച്ചറമ്മ ഒരു പുതിയ പേരിട്ടു. ഇതൊക്കെ ആരാ ചെയ്ത്? ഇതൊക്കെ ചെയ്തവരാണ് ഈ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ പലരും. നരേന്ദ്രമോദി ഈ രാജ്യത്തിന് വേണ്ടിയിട്ട്, ഈ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങൾ മറച്ചുപിടിക്കാൻ, ആ കാര്യങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ, ആ കാര്യങ്ങളുടെ പിതൃത്വം ഏറ്റെടുക്കാൻ കേരളത്തിലെ സർക്കാരിന്റെ പ്രചാരവേല, ആ പ്രചാരവേലയ്ക്ക് കൂട്ടുനിന്നവരായിട്ടുള്ള ധാരാളം മാധ്യമ പ്രവർത്തകരുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്, കേരളത്തിലെ ജനങ്ങളോട്, ഈ രാജ്യത്തെ ഏത് പ്രദേശത്തെയും ജനങ്ങളോട്, അവരെല്ലാവരെയും ഒരേപോലെ പരിഗണിക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രത്തിൽ ഭരണം നടക്കുന്നത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ ഭരണം ഏറ്റെടുത്തപ്പോ എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം, ഈ ആശയത്താൽ പ്രചോദിതരായിട്ടാണ്, ഈ ആശയത്തിന്റെ ബലത്തിലാണ് നരേന്ദ്രമോദി സർക്കാർ പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് 643 കിലോമീറ്റർ റോഡ്, 45 മീറ്റർ വീതിയിൽ കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ പണിയുകയാണ് നരേന്ദ്രമോദി സർക്കാർ. 60,000 കോടി രൂപ ചെലവാക്കുക. കേരളത്തിന്റെ റോഡുകൾ മെച്ചപ്പെട്ടു, അതുകൊണ്ട് വേഗതയിൽ ഓടിക്കാൻ പറ്റും എന്ന് കേരളത്തിന്റെ ട്രാൻസ്പോർട്ട് മന്ത്രി പറയുമ്പോ ആ മന്ത്രി ഒരിക്കൽ കൂടി അതിന്റെ കൂടി ഒരു വാചകം കൂടി കൂടിച്ചേർക്കണം.
നരേന്ദ്ര മോദി സർക്കാർ കേരളത്തിന്റെ റോഡുകൾ വികസിപ്പിച്ചതുകൊണ്ട് കേരളത്തിലെ വാഹനങ്ങൾ കേരളത്തിലെ റോഡുകളിൽ കൂടുതൽ വേഗതയിൽ ഓടിക്കാം എറണാകുളത്തേക്ക് പോകണമെങ്കിൽ ഇന്ന് 6 മണിക്കൂർ വേണം 200 കിലോമീറ്റർ ദൂരം ആറുവരി പാത എറണാകുളത്തേക്കുള്ള പാത യാഥാർത്ഥ്യമായാൽ ഈ പറഞ്ഞ 80 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിക്കാൻ സാഹചര്യം ഒരുക്കി വരുന്ന ഈ സാഹചര്യത്തിൽ 2.5 മണിക്കൂർ കൊണ്ട് എറണാകുളത്തെത്താം എറണാകുളത്തെത്തുമ്പോൾ അരൂർ മുതൽ കുണ്ടന്നൂർ വരെയുള്ള പ്രദേശത്തെ 13 കിലോമീറ്റർ ദൂരം മേൽപാത പണിയുക താഴെ റോഡുണ്ട് മുകളിൽ ഒരു മേൽപാത ആ മേൽപാതയിലൂടെ നേരെ എറണാകുളത്ത് പോകേണ്ടവർക്ക് അരൂരിൽ നിന്ന് മേൽപാതയിലേക്ക് കയറിയാൽ 13 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് താഴെ ഇറങ്ങാം ഈ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും 13 കിലോമീറ്റർ മേൽപാതയില്ല ഒറ്റയൊരു മേൽപാത 13 കിലോമീറ്റർ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ താൽപര്യങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് കരുതലുള്ള ഒരു സർക്കാർ അങ്ങനെ ഒരു സർക്കാർ ആ സർക്കാരിനെതിരായിട്ട് ഇപ്പോഴും ചില മാധ്യമങ്ങളെ ഒക്കെ പിടിച്ചുവിട്ടുകൊണ്ട് കൂട്ടുപിടിച്ചുകൊണ്ട് ഇപ്പോഴും കേരള സർക്കാർ ഒരു പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക എന്താ കേരളത്തിന് കടമെടുക്കാൻ അനുമതിയില്ല കഴിഞ്ഞ മാസം കഴിഞ്ഞ ഒന്ന് രണ്ട് ആഴ്ചകളായിട്ട് കേരളത്തിലെ ധനകാര്യമന്ത്രി പറഞ്ഞത് ഇതാ ഞങ്ങളുടെ വായ്പാ പരിധി വെട്ടിക്കുറച്ചു അടുത്ത ദിവസം കേരളത്തിന് കിട്ടേണ്ട പണം കേരളത്തിന് കടമെടുത്ത പണം കണക്ക് ഇനി കടമെടുക്കാനുള്ള ഇനി എത്ര അതിനുള്ള അനുവാദമുണ്ട് ഈ കണക്ക് മുഴുവൻ പുറത്തുവിട്ടുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഇപ്പോ ഒരക്ഷരം മിണ്ടുന്നില്ല ഇന്നലത്തെ പത്രത്തിൽ വന്നു ധനകാര്യമന്ത്രിക്ക് അന്ന് തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ ധനകാര്യമന്ത്രിക്ക് കത്തെഴുതുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു ധനകാര്യമന്ത്രി നേരിട്ട് നിങ്ങൾക്ക് കത്ത് മറുപടിയായിട്ട് അയക്കുമ്പോ ആ കത്ത് വായിച്ച് അത് കേരളത്തിലെ ജനങ്ങളോട് പറയണം പക്ഷെ ഇപ്പോഴും എന്താ കേന്ദ്രത്തിന്റെ കണക്ക് തിരുത്തണം എന്ന് പറഞ്ഞാൽ കേന്ദ്രം 437 എന്ന് എഴുതി കഴിഞ്ഞാൽ 437 അല്ല 9 ആണെന്ന് പറയണം അങ്ങനെ ഒരു കണക്ക് പുതിയ കണക്ക് ഉണ്ടാക്കണം എന്നാണ് നമ്മുടെ സംസ്ഥാന ധനകാര്യമന്ത്രിയും സംസ്ഥാന സർക്കാരും ആവശ്യപ്പെടുന്നത് കേരളത്തിന്റെ ധനക്കമ്മി നികത്താനുള്ള ഗ്രാന്റ് ആ ധന കാരണം കേരളത്തിന്റെ കമ്മിയുണ്ട് ധാരാളം ആ ഗ്രാന്റ് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം നൽകിയത് കേരളത്തിനാണ് ഈ രാജ്യത്ത് വിനോദസഞ്ചാര മേഖലയിൽ റെയിൽവേ വികസനത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിപുലീകരണത്തിന്റെ കാര്യത്തിൽ ഇതിലെല്ലാം കേരളത്തിന് പ്രത്യേക പരിഗണന നൽകുന്ന പ്രധാനമന്ത്രിയാണ് ശ്രീമാൻ നരേന്ദ്രമോദി അതുമാത്രമല്ല കാർഷിക മേഖലയിൽ ആ കാർഷിക മേഖലയിൽ കഴിഞ്ഞ കാലങ്ങളിലുള്ള സർക്കാരുകൾ നൽകിയതിനേക്കാൾ എത്രയോ പരിഗണന നൽകിക്കൊണ്ടുള്ള നടപടികൾ ആ നടപടികളാണ് കേരളത്തിലെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഭക്ഷ്യധാന്യ മേഖലയിലെ ധാന്യ സംഭരണ ശേഷി വർദ്ധിപ്പിക്കാൻ അതിനുവേണ്ടിയിട്ട് 1,00,000 കോടി രൂപയുടെ പദ്ധതിയാണ് ഈ കഴിഞ്ഞ ദിവസം കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത് എല്ലാ ബ്ലോക്കിലും സംഭരണ കേന്ദ്രങ്ങൾ ആ സംഭരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള നടപടികൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭക്ഷ്യധാന്യ സംഭരണ ശേഷി 14.5 കോടിയിൽ നിന്ന് 14.5 കോടി ടണ്ണിൽ നിന്ന് 21.5 കോടി ടണ്ണാക്കി ഉയർത്താൻ 7 കോടി ടൺ ഭക്ഷ്യധാന്യ സംഭരണ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നെല്ലിന്റെ താങ്ങുവില 7% കേന്ദ്ര സർക്കാർ ഈ എടുത്ത് കൂട്ടി പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് അതിന്റെ പ്രയോജനം കിട്ടുമെന്നറിയില്ല കാരണം കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ സർക്കാർ ആ താങ്ങുവില കൂട്ടാൻ തയ്യാറല്ല കാരണം നമ്മുടെ ഈ നെടുമങ്ങാട് മണ്ഡലത്തിന്റെ തന്നെ MLA ആയിട്ടുള്ള ശ്രീ GR അനിൽ പറയുന്നത് കേരളത്തിലെ കർഷകർക്ക് നെൽവില ആവശ്യമായിട്ടുള്ള തുക കിട്ടുന്നുണ്ട് എന്നാണ് നെൽ കർഷകർക്കൊക്കെ വേണ്ടത്ര കിട്ടുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ കൂട്ടേണ്ട കാര്യമില്ല എന്നാണ് നെൽ കർഷകർക്ക് ആരാണ് കേന്ദ്രത്തിലെ സർക്കാരാണോ സംസ്ഥാന സർക്കാരാണോ ആരാണ് കർഷകരോട് അനുകൂലമായിട്ടുള്ള സമീപനം എടുക്കുന്നത്
കേന്ദ്രം നെൽവിലയുടെ സംഭരണ തുക കൂട്ടുന്നു. സംസ്ഥാന സർക്കാർ പറയാ അത് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പൊ കിട്ടുന്നതന്നെ ധാരാളമാണ്. കേരളത്തിലെ കൃഷിക്കാരോട് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ കൃഷിക്കാരുടെ താല്പര്യങ്ങൾക്ക് എതിരായിട്ട് കേന്ദ്രം നിൽക്കുന്നു എന്ന് നാഴികക്ക് 40 വട്ടം വിളിച്ചു പറയുന്ന ആളുകളാണ് പറയുന്നത്. കേന്ദ്രം കൂട്ടിയിട്ടുണ്ടാവും, ഞങ്ങൾ ഇവിടെ കൊടുക്കില്ല. കാരണം കേരളത്തിൽ എല്ലാവർക്കും ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കഴിഞ്ഞ 9 വർഷക്കാലം ആ 9 വർഷക്കാലം ഈ രാജ്യത്തെ ലോകത്തിന്റെ മുൻനിര രാജ്യമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലകളിലും വികസിത രാജ്യമാക്കി മാറ്റാൻ. ഒരു കാലത്ത് ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന ഒരു രാജ്യം ഭക്ഷ്യധാന്യങ്ങൾ കയറ്റുമതി ചെയ്യാൻ കഴിയുന്ന രാജ്യമാക്കി മാറ്റാൻ ഇന്ന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ന് ലോകത്തിലെ പല രാജ്യങ്ങളും ഭക്ഷ്യധാന്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയെ ആശ്രയിക്കുന്ന സാഹചര്യം ആ സാഹചര്യമാണുള്ളത്. പക്ഷെ അത് കേരളത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ കേരളത്തിൽ പാർട്ടി ഭരണം സെൽ ഭരണം എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത്. ഇപ്പോൾ പാർട്ടിയാണ്. ഇന്നത്തെ